എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ വരട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ചിക്കൻ വരട്ടുകളിൽ നിന്നും ഇതിനെ ഒരല്പം വ്യത്യാസമാക്കാനും ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വഴിയെ കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനാദ്യമായിട്ട് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് നന്നായി ചെറുതായി അരിഞ്ഞിട്ട് ഒരു സവാള ആഡ് ചെയ്ത് നന്നായി സോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനൊന്നും മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഈ മസാലകളൊക്കെ നമ്മൾ ചിക്കനിലേക്ക് പിടിക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നന്നായി മസാല പിടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർ കൂടുതൽ 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ജീരകം, അതിൻ്റെ ചെറിയ ജീരകം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത്രയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 1-5 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇത് അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഈ വെള്ളം ഊരി വന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ചിക്കനിൽ നിന്നും ഈ ഉള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ കിടന്ന് വെന്താലാണ് ഇതിൻ്റെ നല്ല ഒരു ടേസ്റ്റ് ഫ്ലേവർ ഇതിന് കിട്ടുക. അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 10-15 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്താൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കെച്ചപ്പ്. കെച്ചപ്പാണ് നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ചിക്കൻ വരട്ടിന് നല്ലൊരു സ്പെഷ്യൽ കളറും ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടുകൂടി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ഐറ്റമാണ് ചപ്പാത്തി, പൊറോട്ട, പത്തിരി, അപ്പം. എല്ലാത്തിനോടും ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.